ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി, നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFE സുവർണ ജൂബിലി ചിട്ടിയ. 50 പവൻ സ്വർണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 10, ബുധനാഴ്ച. ഇന്ത്യയിലെ കർഷക സമരം, മാധ്യമ സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. മറ്റൊരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷ് എംപിമാർ വിട്ടുനിൽക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ സ്വപ്നയെ മാപ്പുസാക്ഷിയാക്കാമെന്ന് ED വാഗ്ദാനം നൽകിയതായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴി. ED കസ്റ്റഡിയിലിരുന്നപ്പോൾ സ്വപ്നയുടെ എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ റെജിമോളുടെ മൊഴിയാണ് പുറത്തുവന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം BJP കോൺഗ്രസിന്റെയും ദേശീയ നേതാക്കൾ ഒരുപോലെയാണ് സംസാരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി AV ജയരാഘവൻ. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതുതന്നെയാണ് കുറച്ചു ദിവസം മുൻപ് രാഹുൽഗാന്ധി ആരോപിച്ചതും. ഭീഷണിയിലൂടെയും നുണപ്രചാരണത്തിലൂടെയും നേട്ടമുണ്ടാക്കാൻ ഉദ്ദേശിച്ചാണ് അമിത്ഷായെ കൂടി ഇറക്കിയതെങ്കിൽ ഒരു വർഗീയ ശക്തിയെയും മതനിരപേക്ഷ കേരളം അംഗീകരിക്കില്ലെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. തുടർച്ചയായി മത്സരരംഗത്തുള്ള മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസിൽ തീരുമാനം. KC ജോസഫ്, MM ഹസൻ, പാലോട് രവി, തമ്പാനൂർ രവി, ശരത് ചന്ദ്രപ്രസാദ്, K ബാബു എന്നിവരുൾപ്പെടെ ഒട്ടേറെ പ്രമുഖരെ ഇത്തവണ മാറ്റി നിർത്തി പുതുതലമുറയിൽപ്പെട്ടവർക്ക് സീറ്റ് നൽകാനാണ് നീക്കം. യുവാക്കളും സ്ത്രീകളും ദുർബല വിഭാഗക്കാരും ഉൾപ്പെടുന്ന ജയസാധ്യതയുള്ള 50% പുതുമുഖങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും ഉന്നത കോൺഗ്രസ് വൃത്തങ്ങൾ. LDF സീറ്റ് വിഭജനത്തിൽ തങ്ങൾക്ക് പരാതിയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നിലവിലെ സാഹചര്യങ്ങളിൽ തങ്ങൾ തൃപ്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു കക്ഷി LDFൽ വന്നതിന്റെ പേരിൽ CPIയുടെ സിറ്റിംഗ് സീറ്റുകൾ കുറയ്ക്കുകയോ മാറ്റുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴേ തങ്ങൾ പറയേണ്ട കാര്യമുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്നാനിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ അവഗണിച്ച് CPM. പൊന്നാനി മണ്ഡലത്തിൽ P നന്ദകുമാർ തന്നെ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിന് KT ജലീലിനെ തവനൂരിൽ നിന്ന് പൊന്നാനിയിലേക്ക് മാറ്റുമെന്ന വാർത്ത പാർട്ടി നേതൃത്വം തള്ളി. പൊന്നാനിയിൽ CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റിയതായി വിമർശനം. പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കാതെയാണ് സംസ്ഥാന നേതൃത്വം CITU ദേശീയ സെക്രട്ടറി P നന്ദകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടത്തിയതെന്ന വലിയ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിംഗിനായി വിളിച്ചു ചേർത്ത CPM പൊന്നാനി നിയോജകമണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്നത്. കളമശ്ശേരിയിൽ KM ഷാജിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം. എന്നാൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച KM ഷാജി പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ്. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ ആരോപണ വിധേയനായ ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും മത്സരിപ്പിക്കുന്നത് മറ്റു മണ്ഡലങ്ങളിലും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നിർദ്ദേശം മുന്നോട്ടുവച്ചത്. കളമശ്ശേരിയിൽ P രാജീവനെ CPM സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതോടെ ഇവിടെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NCPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏലത്തൂരിൽ AK ശശീന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കും. കുട്ടനാട്ടിൽ തോമസും കോട്ടക്കലിൽ NA മുഹമ്മദ്കുട്ടിയും മത്സരിക്കും. 2020 ചേർന്ന നടൻ ശ്രീനിവാസിനെ പരിഹസിച്ച് CPM നേതാവ് P ജയരാജൻ. രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കുന്ന ആളല്ല ശ്രീനിവാസനെന്ന് ജയരാജൻ. രാഷ്ട്രീയത്തിൽ ചാഞ്ചാട്ട നിലപാട് സ്വീകരിക്കുന്ന നടനാണ് ശ്രീനിവാസനെന്നും പഠിക്കുന്ന കാലത്ത് ABVP പ്രവർത്തകനായിരുന്നു ശ്രീനിവാസനെന്നും ജയരാജൻ. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 65,906 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 2,316 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,328 ആയി.
ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 48 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2100 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 147 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 21 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4386 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 37150 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം. കോട്ടയം 279, കോഴിക്കോട് 267, തൃശൂർ 244, എറണാകുളം 231, കൊല്ലം 213, പത്തനംതിട്ട 198, കണ്ണൂർ 178, തിരുവനന്തപുരം 160, മലപ്പുറം 142, ആലപ്പുഴ 98, ഇടുക്കി 92, പാലക്കാട് 77, കാസർഗോഡ് 73, വയനാട് 64. സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ഹോട്ട്സ്പോട്ട് ഇല്ല. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിലാകെ 352 ഹോട്ട്സ്പോട്ടുകൾ. ശബരിമലയിൽ മീനമാസ ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 ആരംഭിക്കും. ദിവസവും 5000 പേർക്കാണ് ദർശന സൌകര്യം. 14 വൈകിട്ട് നട തുറക്കും. പുതുച്ചേരിയിൽ NR കോൺഗ്രസ് അണ്ണാ DMK BJP സഖ്യം പ്രഖ്യാപിച്ചെങ്കിലും തർക്കം തുടരുന്നു. സഖ്യം സംബന്ധിച്ച ധാരണാപത്രത്തിൽ അണ്ണാ DMK ഒപ്പുവച്ചില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന NR കോൺഗ്രസ് നേതാവ് N. രംഗസ്വാമിയുടെ ആവശ്യവും BJP അംഗീകരിച്ചില്ല. NDA സഖ്യത്തിൽ NR കോൺഗ്രസ് 16 സീറ്റിലാണ് മത്സരിക്കുക. എന്നാൽ 4 സിറ്റിംഗ് MLA മാരുള്ള അണ്ണാ DMK 3 സീറ്റ് മാത്രം മത്സരിക്കാൻ നൽകാമെന്നാണ് BJP അറിയിച്ചത്. ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയാണ് അണ്ണാ DMK സഖ്യധാരണയിൽ ഒപ്പുവയ്ക്കാഞ്ഞത്. NDA വിട്ട വിജയകാന്തിന്റെ DMDK കമൽഹാസൻ നേതൃത്വം നൽകുന്ന മൂന്നാം മുന്നണിയുമായി കൈകോർക്കാൻ നീക്കം. സഖ്യകാര്യത്തിൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കമൽഹാസൻ വ്യക്തമാക്കി. ശരത്കുമാർ, രാധിക ഉൾപ്പെടെയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനുള്ള ഒരുക്കത്തിലാണ് കമൽ. തെരഞ്ഞെടുപ്പിൽ ഹിന്ദു കാർഡിറക്കി കളിക്കുന്ന BJPയെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് മമതാ ബാനർജി. തനിക്കെതിരെ BJP ഹിന്ദു കാർഡിറക്കരുതെന്നും താനും ഒരു ഹിന്ദു പെൺകുട്ടിയാണെന്നും മമത പറഞ്ഞു. എങ്ങനെയാണ് ഒരു നല്ല ഹിന്ദുവാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്നും മമത BJPയോട് ചോദിച്ചു. പശ്ചിമബംഗാളിലെ DGP വീരേന്ദ്രയെ രായ്ക്കുരാമാനം മാറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. 1987 ബാച്ചിലെ IPS ഓഫീസറായ P നീരജ് നയനെ പകരം ചുമതല നൽകാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാൾ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചുമതലയും വീരേന്ദ്രയ്ക്ക് നൽകരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പരിശോധിച്ച ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയാകേണ്ട ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലെ ബാക്ക് ബെഞ്ചറായി മാറിയെന്ന രാഹുലിന്റെ പരിഹാസത്തിന് മറുപടി നൽകി സിന്ധ്യ. താൻ കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ ഇതേപോലെ രാഹുൽ ആശങ്കാകുലനായിരുന്നെങ്കിൽ സാഹചര്യം മറ്റൊന്നാകുമായിരുന്നുവെന്ന് സിന്ധ്യ തിരിച്ചടിച്ചു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് രാജിവെച്ചു. സംസ്ഥാന BJPയിൽ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ രാജി. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്തെ ഈ രാഷ്ട്രീയ പ്രതിസന്ധി BJPക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ വസതിക്ക് മുന്നിൽ സ്ഫോടക വസ്തുക്കളടങ്ങിയ വാഹനം ഉപേക്ഷിച്ചയാളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. PPE കിറ്റ് ധരിച്ചെത്തിയ ആളാണ് സ്ഫോടക വസ്തുക്കളടങ്ങിയ വാഹനം അംബാനിയുടെ വസതിക്ക് മുന്നിൽ ഉപേക്ഷിച്ചതെന്നാണ് CCTV ദൃശ്യങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ദേശഭക്തി ബജറ്റ് അവതരിപ്പിച്ച് ഡൽഹി ധനമന്ത്രി മനീഷ് സിസോദിയ. ഡൽഹി സർക്കാർ 75 ആഴ്ചകൾ നീണ്ടുനിൽക്കുന്ന ദേശസ്നേഹത്തിന്റെ ഉത്സവം ആഘോഷിക്കുമെന്നും സിസോദിയ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഡൽഹിയുടെ വരുന്ന 25 വർഷത്തേക്കുള്ള അടിസ്ഥാനശിലയാണ് ഇത്തവണത്തെ ബജറ്റെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSFE ല് സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പെട്ടുള്ള ഒരു ഗോൾഡ് ലോൺ. ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 16846 പേർക്ക്. മരണം 113. ഇതോടെ ആകെ മരണം 158,079. ഇതുവരെ 1,12,61,470 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 1.81 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ
9,927 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 320 പേർക്കും തമിഴ്നാട്ടിൽ 569 പേർക്കും കർണാടകയിൽ 590 പേർക്കും ആന്ധ്രാപ്രദേശിൽ 118 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 366,250 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 47,530 പേർക്കും ബ്രസീലിൽ 66,949 പേർക്കും രോഗം ബാധിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 11.81 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 2.17 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 8,208 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,409 പേരും ബ്രസീലിൽ 1,756 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ മൊത്തം 26.20 ലക്ഷം മരണം സ്ഥിരീകരിച്ചു. വിവാദമായ സ്വകാര്യതാ നയവുമായി മുന്നോട്ടു പോകാൻ ഉറച്ച് വാട്സാപ്പ്. ഫേസ്ബുക്ക് ഉടമസ്ഥതയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്പ് നേരത്തെ മാറ്റിവെച്ച നയം മെയ് മാസത്തോടെ നടപ്പിലാക്കുവാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. സ്വകാര്യ നയം സംബന്ധിച്ച് സർക്കാരും കോടതിയും വിവിധ തടസ്സങ്ങളുമായി നിൽക്കുമ്പോഴാണ് വാട്സാപ്പിന്റെ ഈ നീക്കം. ഇതിന്റെ ഭാഗമായി മെയ് 15 തന്നെ നയങ്ങൾ മാറുമെന്നും എല്ലാ ഉപഭോക്താക്കളും പുതിയ മാറ്റങ്ങൾ സ്വീകരിക്കണമെന്നും കാണിക്കുന്ന ഇൻ ആപ്പ് മെസ്സേജുകൾ അയക്കാനും തുടങ്ങിയിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരുന്നിന് ബ്രിട്ടനിൽ അനുമതി ലഭിച്ചു. അപൂർവ ജനിതക രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി ചികിത്സയ്ക്കുള്ള മരുന്നിനാണ് യുണൈറ്റഡ് കിങ്ഡംസ് നാഷണൽ ഹെൽത്ത് സർവീസ് അംഗീകാരം നൽകിയത്. ഒരു ഡോസിന് 18 കോടി രൂപയാണ് വില. ശരീരത്തിലെ പേശികൾ ദുർബലമാക്കുകയും അതേ തുടർന്ന് തളർന്നു പോകുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. 6,000 മുതൽ 11,000 കുട്ടികളിൽ ഒരാൾക്ക് എന്ന നിരക്കിലാണ് ഈ ജനിതക രോഗം കണ്ടുവരുന്നത്. ATP റാങ്കിംഗിൽ ഏറ്റവും കൂടുതൽ കാലം ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ റെക്കോർഡ് ഇനി സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിന്റെ പേരിൽ. റോജർ ഫെഡററുടെ 310 ആഴ്ചയുടെ റെക്കോർഡാണ് ജോക്കോവിച്ച് മറികടന്നത്. ജോക്കോവിച്ച് ഒന്നാം റാങ്കിൽ 311 ആഴ്ചയിലേക്ക് കടന്നു. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ജേതാവായി 18 ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയാണ് ജോക്കോവിച്ച് ഒന്നാം സ്ഥാനം നിലനിർത്തിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ടാം സെമിഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിൽ ATK മോഹൻ ബഗാനെ വിജയം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് റോയ് കൃഷ്ണയും സംഘവും കീഴടക്കിയത്. 1-2 ഗോളുകൾക്കാണ് ടീമിന്റെ വിജയം. ഇതോടെ ഇരുപാദങ്ങളിലുമായി 4-3 എന്ന സ്കോറിനെ മോഹൻ ബഗാൻ ഫൈനൽ ബെർത്ത് ഉറപ്പിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.